നമസ്കാരം. ഫ്രാൻസിലേക്കാണ് പോകുന്നത്. ഫ്രാൻസിലെ സാമൂഹ്യ അവസ്ഥ, ആ രാജ്യത്തെ സ്വതന്ത്ര രാജ്യമായ ഫ്രാൻസിലെ സാമൂഹ്യ അവസ്ഥ. 2020 ഒക്ടോബർ മാസത്തിൽ മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതനിന്ദ നടത്തി എന്നാരോപിച്ച് ഒരു അധ്യാപകനെ കടുത്തറത്ത് കൊന്നതും അതിനുശേഷം ഫ്രാൻസിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തതുമാണ്. ഈ തീവ്ര നിലപാടുകൾ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്ര മുസ്ലിം നിലപാടുകൾ പിന്തുടരുന്ന അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ കാലങ്ങളായി അവിടെ തീവ്ര മതഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഭീകര സംഘടനകളടക്കം അവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കൂളായി, അതായത് അഭയാർത്ഥിയായി കടന്നു ചെന്ന് ആ രാജ്യത്തെ ജനതയെയും ആ രാജ്യത്തെ നിയമങ്ങളെയും ആ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പലരും ഇത്തരം ഭീകര പ്രവർത്തികളിലും അതുപോലെ തന്നെയുള്ള പ്രവർത്തികളിലും ഏർപ്പെട്ട് പള്ളികൾ കെട്ടിപ്പൊക്കി അവിടെ കടന്നുകയറി അവിടുത്തെ രാജ്യത്തെ ജനങ്ങളെ ഇവരെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തിയത് നമ്മൾ കണ്ടതാണ്. ഫ്രാൻസിലും സ്വീഡനിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. തുർക്കിയിലെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, അതും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങളെ അതിശക്തമായി നേരിടും എന്ന് ഫ്രാൻസിന്റെ ഭരണാധികാരി ഇമ്മാനുവൽ മക്രോൺ കൃത്യമായി പറയുകയും ഫ്രാൻസ് ഒരു സ്വതന്ത്ര രാജ്യമാണ്, ഫ്രാൻസിലെ നിയമങ്ങൾ അനുസരിക്കുന്നവർ മാത്രം ഇവിടെ വന്നാൽ മതി, ഇവിടെ താമസിച്ചാൽ മതി, ഇവിടെ പ്രത്യേകമായ, അതായത് മദ്രസ അധ്യാപകർക്കും അതുപോലെയുള്ള മതപഠനശാലകൾക്കും ഒക്കെ പ്രത്യേക അംഗീകാരവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സധൈര്യം ഒരു നിയമം പാസാക്കാൻ ഫ്രാൻസിന് സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. നമുക്ക് ഫ്രാൻസിന്റെ ഈ നിയമ സംഹിതയെക്കുറിച്ച് ഒന്ന് വിശദമായി നോക്കാം. ദേശീയ ഐക്യത്തിന് ഭീഷണിയാണെന്ന് സർക്കാർ ആരോപിക്കുന്ന തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളെ പ്രതിരോധിക്കാനായി കൊണ്ടുവന്ന ബില്ലിന് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നതാണ് പാരീസിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത. നിയമനിർമ്മാണം ഏതെങ്കിലും പ്രത്യേക മതത്തെ ലക്ഷ്യം വെച്ചല്ലെന്നും നിർബന്ധിത വിവാഹം, കന്യകാത്തു പരിശോധന തുടങ്ങിയ നടപടികൾ, അതുപോലെ നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ നടപടികളെ ശക്തമായി എതിർക്കും എന്നാണ് ഇപ്പോൾ ഫ്രഞ്ച് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടികളെ മുഖ്യധാര വിദ്യാലയങ്ങൾക്ക് പുറത്ത് പഠിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളാണ് ഇനി രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത് ഫ്രാൻസിൽ. കൂടാതെ മതസംഘടനകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യും. രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നവരെ പ്രതിരോധിക്കാനാണ് നിയമം എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വ്യക്തമാക്കിയത്. അതേസമയം ഈ നിയമം ഫ്രാൻസിലെ മുസ്ലിങ്ങളോട് കാണിക്കുന്ന വിവേചനമാണ് എന്നൊക്കെ പറഞ്ഞ് ചില മുസ്ലിം അനുകൂല സംഘടനകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതാണെങ്കിൽ തന്നെ ആ രാജ്യത്തെ നിയമം അനുസരിക്കാൻ ആ രാജ്യത്ത് താമസിക്കുന്നവർ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ, അതേ ഫ്രാൻസ് പറയുന്നുള്ളൂ. നിങ്ങൾ ഈ രീതിയിൽ, ഇവിടെ ഫ്രാൻസിന്റെ നിയമമുണ്ട്, ഫ്രാൻസിന്റെ ജനതയ്ക്കായുള്ള നിയമമുണ്ട്, അന്യ രാജ്യത്ത് നിന്ന് വന്നിട്ട് ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് UAE-യിലോ മറ്റ് രാജ്യങ്ങളിലോ മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ എത്തുന്നു. അവിടെ ചെന്നിട്ട് ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസൃതമായി അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കനുസൃതമായി അവിടുത്തെ നിയമങ്ങൾ മാറ്റിയെഴുതണം എന്നൊക്കെ അവിടുത്തെ സർക്കാരിനോട് പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രക്ഷോഭം നടത്തുകയോ ചെയ്താൽ എന്താകും അവസ്ഥ? നിങ്ങൾ അബുദാബിയിലോ ദുബായിലോ അല്ലെങ്കിൽ ബഹ്റിനിലോ ഖത്തറിലോ പോയിട്ട് അവിടുത്തെ നിയമങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ആക്കിയെടുക്കണം എന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ? താടിക്കെട്ട് തട്ട് കിട്ടും. അത് തന്നെ പറഞ്ഞുള്ളൂ. ഫ്രാൻസ് ഒരു പരമാധികാര സ്വതന്ത്ര രാജ്യമാണ്. ഫ്രാൻസ് ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. അവിടുത്തെ ജനതയ്ക്ക് ദോഷം വരുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കണ്ടാൽ അവിടുത്തെ സർക്കാർ എതിർക്കും, അതിനുവേണ്ട നിയമ നടപടികൾ കൈക്കൊള്ളും. അതിന് കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത്തരം മത തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വളരെ മോശമായ ക്രൂരമായ നടപടികൾ തടയുന്നതിന് വേണ്ടിയാണ് ഈ നിയമങ്ങളൊക്കെ ഫ്രാൻസ് കൊണ്ടുവരുന്നത്. അത് സുതാര്യമായ, വളരെ പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. രാജ്യത്ത് ഏകദേശം 500,000 മുസ്ലിങ്ങളാണ് ഉള്ളത് ഫ്രാൻസിൽ ഇപ്പോൾ, ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. 2020 ഒക്ടോബർ 16 മതനിന്ന് ആരോപിച്ച് സാമുവൽ പാറ്റി എന്ന അധ്യാപകനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ വിഷയം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സിനിടെ പ്രവാചകൻ മുഹമ്മദിന്റെ പടം കാണിച്ചതിന് പ്രകോപനപരമായി പെരുമാറിയതാണ് അദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണം എന്നൊക്കെയാണ് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി താൻ പ്രവാചകൻ മുഹമ്മദിന്റെ ചിത്രം കാണിക്കുകയാണെന്നും മതപരമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കേണ്ട, പോകാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും മാത്രമല്ല, അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പാരീസിൽ വളരെ ക്രൂരമായി ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പാരീസിന്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ ഫ്രാൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ആക്രമണങ്ങളും, അതായത് ഫ്രഞ്ച് പൌരന്മാർക്ക് നേരെയുള്ള നിരവധി ആക്രമണങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സഹികെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവനവന്റെ രാജ്യത്ത് കയറി വന്ന്, അവനവന്റെ ഗേറ്റിനുള്ളിലേക്ക് കയറി വന്ന് നമ്മളെ ആക്രമിക്കുകയും നമ്മളോട് ആജ്ഞാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതാരായാലും, ഫ്രാൻസ് ആയാലും ശരി, സ്വീഡൻ ആയാലും ശരി, ബ്രിട്ടൻ ആയാലും ശരി, ഏത് രാജ്യമായാലും ശരി,
മാത്രമല്ല ഈ ജിഹാദി ഗ്രൂപ്പുകൾ യൂറോപ്പ് കേന്ദ്രീകരിച്ച് ഇത്തരം മത തീവ്രവാദ ഗ്രൂപ്പുകൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ടുണ്ട് ബ്രിട്ടന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം ലവ് ജിഹാദ് ഗ്രൂപ്പുകൾ അതായത് ബ്രിട്ടീഷ് വനിതകളെ ബ്രിട്ടീഷ് പെൺകുട്ടികളെ ഒക്കെ തന്നെ വലയിലാക്കാനായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ജിഹാദി ഗ്രൂപ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് യു എൻ അസംബ്ലിയിൽ ലഭിച്ചിട്ടുണ്ട് കൃത്യമായി തന്നെ അതേക്കുറിച്ചുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളുമാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കേണ്ടത് അപ്പോൾ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ മതവും പൊക്കിപ്പിടിച്ചുകൊണ്ട് വാളും പൊക്കിപ്പിടിച്ചുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ എല്ലാവരും എപ്പോഴും നോക്കിയിരിക്കില്ല അതിപ്പോൾ ഫ്രാൻസ് ആയാലും ശരി ബ്രിട്ടൻ ആയാലും ശരി ഏത് രാജ്യമായാലും ശരി നോക്കിയിരിക്കില്ല എന്നുള്ള കാര്യം ഈ മത തീവ്രവാദികളെയും മത തീവ്ര ഗ്രൂപ്പുകളെയും അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെയും ഒരു രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇത്തരം നിയമങ്ങൾ പാസാകുന്നത് തീർച്ചയായും ഈ നിയമത്തിന് ഫ്രഞ്ച് പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു തീർച്ചയായും ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യും കാരണം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയാണ് ഇമ്മാനുവൽ മക്രോൺ അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഫ്രാൻസിന് നേരെ വെറുതെ വാളും നാക്കും കൊണ്ട് അവിടെ മതവും മറ്റും പൊക്കിപ്പിടിച്ചുകൊണ്ട് ചെന്നാൽ വിവരമറിയും അത്രയേ ഉള്ളൂ ഈ ബില്ല് വെബ് ഡെസ്ക് പത്തുമണി